നമസ്കാരം. ഭഗവാനും ഭക്തനും ഒന്ന് എന്ന സാരൂപ്യ പദവിക്ക് തുല്യമായി ഭക്തന്റെ ആഗ്രഹത്തിനനുസരിച്ച് ഭഗവാൻ ദർശനം കൊടുത്തതും പരമപദവാതിൽ ഇല്ലാത്തതുമായ ഒരു മോക്ഷക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കാം. ക്ഷേത്രം അരുൾമിഗു സാരംഗപാണി സ്വാമി തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തഞ്ചാവൂർ ജില്ലയിൽ കുംഭകോണത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ഭഗവാൻ ശ്രീമൻ മഹാവിഷ്ണു ആറാം അമുതൻ എന്ന പേരിലും ഉത്സവമൂർത്തി സാരംഗപാണി എന്നും അറിയപ്പെടുന്നു. ദേവി കോമളവല്ലി എന്ന തിരുനാമത്തിൽ അരുൾ ചൊരിയുന്നു. മഹാലക്ഷ്മിയെ പരിണയിക്കാൻ ഇവിടെ ഭഗവാൻ സാരംഗം എന്ന വില്ലോടെ വന്നതിനാൽ ഭഗവാന് സാരംഗപാണി എന്ന നാമം ലഭിച്ചു. ആറാം അമുതൻ എന്ന വാക്കിന് മടുക്കാത്ത അമൃത് എന്നാണ് അർത്ഥം. 108 ദിവ്യദേശങ്ങൾ അല്ലെങ്കിൽ 108 വൈഷ്ണവ തിരുപ്പതികൾ എന്ന പ്രശസ്ത വിഷ്ണു ക്ഷേത്രങ്ങളിൽ 12-ാമത്തേതാണ് കുംഭകോണം അരുൾമിഗു സാരംഗപാണി സ്വാമി തിരുക്കോവിൽ. പുരാണങ്ങളിൽ കുംഭകോണത്തിൻ്റെ വേറൊരു പേരാണ് തിരുക്കുടന്തെ. പ്രശസ്ത വിഷ്ണുഭക്തരായ 12 ആഴ്വാറുകളിൽ പൊയ്കി ആഴ്വാർ, മധുരകവി ആഴ്വാർ, കുലശേഖര ആഴ്വാർ, തിരുപ്പാണാഴ്വാർ, തൊണ്ടരടിപ്പൊടി ആഴ്വാർ, പേയാഴ്വാർ, ഭൂതത്താഴ്വാർ, തിരുമഴിസയാഴ്വാർ, പെരിയാഴ്വാർ, ആണ്ടാൾ എന്നിവർ ഈ ക്ഷേത്രത്തിൽ മംഗളാശാസനം പാടിയിട്ടുണ്ട്. ശ്രീരംഗവും തിരുപ്പതിയും കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിലാണ് ഏറ്റവും കൂടുതൽ ആഴ്വാറുകൾ മംഗളാശാസനം പാടിയിട്ടുള്ളത്. ചോഴനാട്ട് ദിവ്യദേശങ്ങളിൽ പ്രധാനപ്പെട്ടതും കുംഭകോണത്തുള്ള വിഷ്ണു ക്ഷേത്രങ്ങളിൽ വെച്ച് വലുതും ശ്രീരംഗവും ശ്രീവില്ലിപുത്തൂരും കഴിഞ്ഞാൽ 3-ാമത്തെ വലിയ ഗോപുരമായ 150 അടി ഉയരമുള്ള രാജഗോപുരം ഈ ക്ഷേത്രത്തിലേതാണ്. പഞ്ചരംഗ ക്ഷേത്രങ്ങളിൽ ചതുർത്ഥരംഗമാണ് സാരംഗപാണി സ്വാമി തിരുക്കോവിൽ. കാവേരി നദി പിരിഞ്ഞ് ഒഴുകുന്നിടത്തുള്ള തിട്ടോ മേടോ പോലെയുള്ള പ്രദേശങ്ങളിലെ വിഷ്ണു ക്ഷേത്രങ്ങളാണ് പഞ്ചരംഗ ക്ഷേത്രങ്ങൾ. പഞ്ചരംഗ ക്ഷേത്രങ്ങളിൽ തിരുച്ചി ശ്രീരംഗം രംഗനാഥസ്വാമി ക്ഷേത്രം, കോവിലടി അപ്പക്കുടത്താൻ പെരുമാൾ കോവിൽ എന്നിവയെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നു. പുരാണങ്ങളിൽ ദക്ഷിണ അയോധ്യ എന്നറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം സൂര്യൻ തൻ്റെ ചൂടിനാൽ തളർത്തിയപ്പോൾ ശ്രീമൻ മഹാവിഷ്ണു തൻ്റെ സുദർശന ചക്രം കൊണ്ട് ചക്രതീർത്ഥം സൃഷ്ടിച്ച് ജീവജാലങ്ങളെ രക്ഷിച്ച സ്ഥലമെന്നർത്ഥത്തിൽ ഈ സ്ഥലത്തിന് ഭാസ്കര ക്ഷേത്രം എന്നും പേരുണ്ട്. ഉഭയപ്രധാന ദിവ്യദേശമാണ് സാരംഗപാണി സ്വാമി തിരുക്കോവിൽ. അതായത് മൂലവർക്കുള്ള അതേ മര്യാദകളും സ്ഥാനവും ഉത്സവമൂർത്തിക്കുള്ള ക്ഷേത്രത്തെയാണ് ഉഭയപ്രധാന ക്ഷേത്രം എന്ന് പറയുന്നത്. 12 വർഷത്തിലൊരിക്കൽ മഹാമഹം ആഘോഷിക്കുന്ന 5 ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നാദമുനി ഇവിടെ സാരംഗപാണി ക്ഷേത്രത്തിലെ മൂലവർ 6-ാം അമുത പെരുമാളെ പ്രാർത്ഥിച്ചാണ് ആഴ്വാർ തിരുനഗരിയിലെത്തി 12,000 പ്രാവശ്യം പതികങ്ങൾ പാടി നമ്മാഴ്വാരെ പ്രത്യക്ഷപ്പെടുത്തി 4,000 ദിവ്യപ്രബന്ധങ്ങൾ കൂട്ടിയിണക്കിയത്. 12 ആഴ്വാറുകളുടെ കവിതാസമാഹാരമായ 4,000 ദിവ്യപ്രബന്ധങ്ങൾ ലഭിക്കാൻ കാരണമായത് സാരംഗപാണി ക്ഷേത്രമാണ്. സാധാരണ ദിവ്യദേശങ്ങളിൽ വൈകുണ്ഠ ഏകാദശിക്ക് മാത്രം തുറക്കുന്ന മോക്ഷമാർഗമായ സ്വർഗവാതിൽ എന്ന പരമപദവാതിൽ കാണും. എന്നാൽ ഈ ക്ഷേത്രത്തിൽ അതില്ല. ശ്രീമൻ നാരായണൻ നേരിട്ട് വൈകുണ്ഠത്തിൽ നിന്നും വന്നതിനാലാണ് ഇവിടെ സ്വർഗവാതിലില്ലാത്തത് എന്നാണ് പറയുന്നത്. പകരം ക്ഷേത്രത്തിൽ 2 വാതിലുകളുണ്ട്, ദക്ഷിണായന വാതിലും ഉത്തരായന വാതിലും. തൈമാസം മുതൽ ആണിമാസം വരെ ദക്ഷിണായന വാതിലിലൂടെയും ആടിമാസം മുതൽ മാർഗഴി മാസം വരെ ഉത്തരായന വാതിലിലൂടെയും പ്രവേശിക്കുന്ന ഭക്തർക്ക് മോക്ഷം എന്നാണ് സ്ഥലപുരാണത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. ദേവി മഹാലക്ഷ്മി കോമളവല്ലി എന്ന പേരിൽ അവതരിച്ച സ്ഥലമായതിനാൽ ഈ ക്ഷേത്രത്തിൽ ദേവിക്ക് മുൻതൂക്കം കൂടുതലാണ്. പുരാണപ്രകാരം ഒരു യുഗാന്ത്യത്തിൽ പ്രളയമഴയിൽ മേരുപർവ്വതത്തിൽ സൂക്ഷിച്ചിരുന്ന ബ്രഹ്മാവിൻ്റെ സൃഷ്ടികർമ്മത്തിനാവശ്യമായ ജീവൻ്റെ വിത്തുകളടങ്ങിയ മൺകുടം തെക്ക് ദിശ നോക്കി ഒഴുകിപ്പോയി. ദേവന്മാരുടെ ആഗ്രഹപ്രകാരം ശിവഭഗവാൻ ആ മൺകുടം തൻ്റെ അമ്പിനാൽ ഉടച്ചു. കുടത്തിലെ അമൃത് ഒഴുകി വന്നതാണ് ഈ ക്ഷേത്രത്തിലെ പൊറ്റാമരക്കുളവും മഹാമഹക്കുളവും എന്നാണ് ഐതിഹ്യം. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ ഇങ്ങനെയാണ്. യുഗങ്ങൾക്ക് മുമ്പ് ഒരു നാൾ ദാരുകവനത്തിൽ യാഗങ്ങൾ നടത്തുകയായിരുന്ന ഋഷിമാരുടെ അടുത്ത് നാരദ മഹർഷി എത്തി യജ്ഞഫലം ആർക്കാണ് നൽകുന്നതെന്ന് ചോദിച്ചു. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരിൽ സാത്വികമൂർത്തിക്കാണ് യജ്ഞഫലം നൽകാൻ ഉദ്ദേശിക്കുന്നതെന്ന് അറിയിച്ച ഋഷിമാർ സാത്വികമൂർത്തി ആരെന്ന് മനസ്സിലാക്കുവാൻ ഭൃഗുമഹർഷിയെ ചുമതലപ്പെടുത്തി. ഉള്ളംകാലിനടിയിൽ ജ്ഞാനക്കണ്ണുള്ള ആളാണെങ്കിലും സ്വല്പം അഹങ്കാരം ഭൃഗുമഹർഷിക്കുണ്ടായിരുന്നു. അദ്ദേഹം സത്യലോകത്തും കൈലാസത്തിലും എത്തി ബ്രഹ്മദേവനും ശ്രീപരമേശ്വരനും സാത്വികമൂർത്തിയല്ല എന്ന് തീരുമാനിച്ച് വൈകുണ്ഠത്തിൽ പ്രവേശിച്ചു. കണ്ണടച്ച് കിടക്കുകയായിരുന്ന ശ്രീമൻ മഹാവിഷ്ണുവിൻ്റെ പാദസേവ ചെയ്യുകയായിരുന്നു മഹാലക്ഷ്മി. തന്നെ കണ്ടിട്ടും കാണാത്തതായി നടിച്ച് കണ്ണടച്ച് കിടക്കുകയാണ് ശ്രീമൻ നാരായണൻ എന്ന് തെറ്റിദ്ധരിച്ച് ഭൃഗുമഹർഷി കോപിഷ്ഠനായി ഭഗവാന്റെ ഇടതുമാറിടത്തിൽ ചവിട്ടി. പക്ഷേ ഭഗവാൻ കുപിതനാവാതെ ഭൃഗുമഹർഷിയുടെ കാല് തടവുകയും കൂട്ടത്തിൽ ജ്ഞാനക്കണ്ണ് പറിച്ചെടുക്കുകയും ചെയ്തു. ഭൃഗുമഹർഷിയുടെ ഈ പ്രവൃത്തിയിൽ കോപാകുലിയായി ലക്ഷ്മിദേവി താൻ വസിക്കുന്ന ഭഗവാന്റെ മാറിടത്തിൽ ചവിട്ടിയ ഭൃഗുമഹർഷിക്ക് തക്ക ശിക്ഷ കൊടുക്കണമെന്ന് ഭഗവാനോട് ആവശ്യപ്പെട്ടപ്പോൾ ശ്രീമൻ നാരായണനത് ചിരിച്ചു തള്ളി. ഉടനെ ലക്ഷ്മിദേവി ഭഗവാനോട് പിണങ്ങി വൈകുണ്ഠം വിട്ടിറങ്ങി ഇപ്പോഴത്തെ മഹാരാഷ്ട്രയിലെ കോലാപൂരിൽ പോയി തപസ്സനുഷ്ഠിച്ചു. ഭൃഗുമഹർഷിയാവട്ടെ സാത്വികനായ മൂർത്തിയെ കണ്ടുപിടിക്കാനുള്ള ചുമതല ഏറ്റെടുത്തതിനാലാണ് താൻ ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ് ഭഗവാനോട് മാപ്പ് ചോദിച്ചു. ദേവിയോട് ചെയ്ത തെറ്റിന് മാപ്പ് തന്ന് ദേവി തനിക്ക് മകളായി പിറക്കണമെന്ന് അപേക്ഷിച്ചു. ഭഗവാൻ ശ്രീമൻ നാരായണൻ ദേവിയെ തേടി വെങ്കിടമലയിലെത്തി. പിന്നീട് ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണന്റെ വളർത്തമ്മയായിരുന്ന യശോദയുടെ പുനർജന്മമായ വകുളാദേവിയുടെ ആശ്രമത്തിൽ ശ്രീനിവാസൻ എന്ന നാമത്തിൽ താമസിക്കുകയും
ത്രേതായുഗത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച വേദവതിയുടെ പുനർജന്മമായ ആകാശരാജന്റെ മകളായ പത്മാവതിയിൽ അനുരക്തനായി മഹാലക്ഷ്മി വിട്ടുപോയതിനാൽ കുബേരനിൽ നിന്നും കടം വാങ്ങി ഭഗവാൻ പത്മാവതിയെ വിവാഹം കഴിച്ചു എന്നെല്ലാം വെങ്കടേശ മഹാത്മ്യത്തിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. പിന്നീട് നാരദമഹർഷിയിൽ നിന്നും ഈ വിവാഹ വാർത്തയറിഞ്ഞ മഹാലക്ഷ്മി കോപിഷ്ഠയായി തിരുമലയിലെത്തിയെന്നാണ് ഐതിഹ്യം. ദേവി എത്തുന്നതിന് മുമ്പേ ദേവിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സമയം കൊടുക്കാനായി ഭഗവാൻ ശ്രീനിവാസൻ കുറച്ചുകാലം പാതാള ലോകത്തിൽ വസിക്കുകയും ചെയ്തു. അതേസമയം ഭൃഗുമഹർഷിയുടെ പുനർജന്മമായ ഹേമഋഷി ദേവി മഹാലക്ഷ്മി മകളായി പിറക്കണമെന്ന ആഗ്രഹത്തോടെ ഭഗവാനെ തപസ് ചെയ്യുകയായിരുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കിയ ലക്ഷ്മി ദേവി പൊട്ടാമരക്കുളത്തിൽ 1000 താമരപ്പൂവുകൾക്ക് നടുവിലായി ഒരു പെൺകുഞ്ഞിൻ്റെ രൂപത്തിൽ ഭൃഗുമഹർഷിക്ക് മകളായി അവതരിച്ചു. ഹേമഋഷി കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി കോമളവല്ലി എന്ന് പേരിട്ട് സ്വന്തം കുഞ്ഞായി വളർത്തി. ദേവിക്ക് വിവാഹപ്രായം എത്തിയപ്പോൾ തൻ്റെ മകളെ ശ്രീമന്നാരായണൻ വിവാഹം കഴിക്കണമെന്ന് ഋഷി അഭ്യർത്ഥിച്ചു. ഭഗവാൻ സാരംഗം എന്ന വില്ലോടെ ആനകളെയും കുതിരകളെയും പൂട്ടിയ സൂര്യരഥത്തിൽ വൈദിക വിമാനത്തോടെ വൈകുണ്ഠത്തിൽ നിന്നും നേരിട്ട് വന്ന് ദേവിയെ വിവാഹം കഴിച്ചു എന്നാണ് ഐതിഹ്യം. അതിനാൽ തന്നെ കുതിരകളും ആനകളും വലിക്കുന്ന രഥത്തിൻ്റെ ആകൃതിയിലാണ് ഭഗവാന്റെ കരുവറ. വൈദിക വിമാനം എന്നത് ശ്രീരംഗം ക്ഷേത്രത്തിലെ ഭഗവാന്റെ പ്രണവാകാര വിമാനത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നാണ് പറയപ്പെടുന്നത്. ഭഗവാൻ പാതാള ലോകത്തിൽ വസിച്ചു എന്നത് സാധൂകരിക്കുന്നതിനായി ക്ഷേത്രത്തിൽ പാതാള ശ്രീനിവാസ സന്നിധിയും മേട്ട് ശ്രീനിവാസ സന്നിധിയുമുണ്ട്. ക്ഷേത്രത്തിൽ ദേവി അവതരിച്ച പൊട്ടാമരക്കുളത്തിൽ ഹേമഋഷിക്ക് ചെറിയ മണ്ഡപമുണ്ട്. ദേവിയോടൊപ്പം ഭഗവാനും ഹേമഋഷിയുടെ അഭ്യർത്ഥന പ്രകാരം ഇവിടെ കുടികൊണ്ടു എന്നാണ് ക്ഷേത്ര ഐതിഹ്യത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഹേമഋഷിയുടെ ശില്പവുമുണ്ട്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ പെരുമാൾക്ക് ആഴ്വാർ എന്ന പേരും ആഴ്വാർക്ക് ബിരാൻ എന്ന പേരുമാണ്. ഭക്തന് ഭഗവാന്റെ പേരും ഭഗവാന് ഭക്തന്റെ പേരും, അതായത് 6-ാമത് ആഴ്വാർ എന്നും തിരുമഴിസബിരാൻ എന്നുമാണ്. അത്രയ്ക്ക് ഭഗവാൻ ഭക്തരോട് ചേർന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു നാൾ തിരുമഴിസി ആഴ്വാർ വളരെ ദൂരം നടന്നു വന്ന് ഈ ക്ഷേത്രത്തിലെത്തി. ഭഗവാൻ ശയനരൂപത്തിൽ അദ്ദേഹത്തിന് ദർശനം കൊടുത്തു. അന്നേരം ഭഗവാനോട് ആഴ്വാർ, വളരെ ദൂരം നടന്ന് കാൽ വേദനിച്ചതിനാലാണോ ഭഗവാൻ ശയിക്കുന്നത് എന്ന് പതികം പാടിയപ്പോൾ ഭഗവാൻ ഭക്തനോട് സംസാരിക്കാനായി എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചു. ഉടനെ തിരുമഴിസി ആഴ്വാർ, അത്തരത്തിൽ ദർശനം തന്നാൽ മതി എന്നായി. സാധാരണ ദിവ്യദേശങ്ങളിൽ ഭഗവാൻ നിൽക്കുന്ന രൂപത്തിൽ, ഇരിക്കുന്ന രൂപത്തിൽ, ശയിക്കുന്ന രൂപത്തിലാണ് ദർശനം കൊടുത്തു കാണാറ്. എന്നാൽ ഇവിടെ കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ശയനമാണ്. ഉദ്ധാന ശയനമെന്നാണ് ഇതിന് പേര്. വളരെ കാലം മുമ്പ് ലക്ഷ്മീനാരായണ സ്വാമി എന്നൊരു തീവ്ര പെരുമാൾ ഭക്തൻ തൻ്റെ അവസാന കാലം വരെ ഭഗവാന് തിരുപ്പണി ചെയ്ത് ഈ ക്ഷേത്രത്തിൽ ജീവിച്ചു വന്നിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. അദ്ദേഹം നിർമ്മിച്ചതാണ് ഈ ക്ഷേത്ര രാജഗോപുരം. ഒരു ദീപാവലി ദിവസം അദ്ദേഹം വൈകുണ്ഠം പൂകി. ശ്രാദ്ധം ചെയ്യാൻ കുഞ്ഞുങ്ങളില്ലെങ്കിൽ നരകം പോകും എന്നതിനാൽ ഭഗവാൻ തന്നെ തൻ്റെ ഭക്തന് മകനായി ശ്രാദ്ധക്രിയകൾ ചെയ്തു എന്നാണ് പറയുന്നത്. ഇത് സംഭവിച്ചതിന് പിറ്റേ ദിവസം പൂജാരിമാർ ക്ഷേത്രക്കരുവറ തുറന്നപ്പോൾ സാരംഗവാണി പെരുമാൾ ഈറൻ വേഷ്ടിയോടെയും വലുതുമാറിൽ പൂണൂലോടെയും വിരലിൽ ദർഭയോടെയും അന്ത്യകർമ്മങ്ങൾ ചെയ്തു വന്ന രൂപത്തിൽ ദർശനം കൊടുത്തുവെന്നാണ് പറയപ്പെടുന്നത്. ദീപാവലി ദിവസം ക്ഷേത്രത്തിൽ ഉച്ചപൂജയ്ക്ക് ഈ ഭക്തന് സാരംഗവാണി പെരുമാൾ തിഥി കൊടുക്കുന്ന ചടങ്ങ് ഇന്നും നടക്കുന്നു. പക്ഷേ ഇത് ഭക്തർക്ക് കാണാൻ അനുമതിയില്ല. ഭക്തന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഭഗവാനാണ് ഇവിടെയുള്ളത് എന്നതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഈ സംഭവം. കാവേരി കൊള്ളിടം നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതും 2000 പഴക്കം തോന്നിക്കുന്നതും 11 നിലകളിലായി കിഴക്ക് ദർശനമായ രാജഗോപുരവും മറ്റ് 5 ചെറുഗോപുരങ്ങളോടും കൂടിയ സാരംഗപാണി തിരുക്കോവിൽ ചോഴർ, പാണ്ഡ്യർ, നായ്ക്കർ, രാജാക്കന്മാരെല്ലാം തന്നെ പുനർനിർമ്മാണം ചെയ്തിട്ടുണ്ട്. ക്ഷേത്രത്തിൽ മനോഹരമായൊരു 100-കാൽ മണ്ഡപവുമുണ്ട്. ക്ഷേത്രത്തിൽ മൂലവർ ശ്രീമൻ മഹാവിഷ്ണുവും 6-ാമതൻ എന്ന നാമത്തിൽ വൈദിക വിമാനത്തിന് കീഴിൽ സാരംഗം എന്ന വില്ലോടെ നാഭിയിൽ താമരയിൽ ബ്രഹ്മാവോടെ വലതുകൈ ശിരസിൽ അർപ്പിച്ച് ശയിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നത് പോലെയുള്ള ഉദ്ധാന ശയനമാണ്. പ്രത്യക്ഷം ഹേമഋഷിയും മഹാലക്ഷ്മിയും, ശിരസിനടുത്ത് സൂര്യനും. സൂര്യന് ശാപം മാറി തൻ്റെ പ്രകാശം പൂർണ്ണമായി ലഭിച്ചത് ഇവിടെ ഭഗവാനെ തപസനുഷ്ഠിച്ചാണ് എന്നാണ് ഐതിഹ്യം. ഉത്സവമൂർത്തിയാണ് സാരംഗപാണി പെരുമാൾ. ഭഗവാൻ ശ്രീദേവി ഭൂദേവി സമേതനായി ശംഖചക്രത്തോടെ സാരംഗം എന്ന വില്ലോടെ നിൽക്കുന്ന രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ്. കരുവറയ്ക്ക് ചുറ്റിലുമായി നരസിംഹാവതാര ശിലകൾ ഭംഗിയായി ചതുക്കിയിരിക്കുന്നു. കരുവറയ്ക്ക് മുന്നിലുള്ള സന്താനകൃഷ്ണ സന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ സന്താന തടസ്സം മാറും എന്നാണ് വിശ്വാസം. ഈ പ്രദേശം ദേവി കോമളവല്ലിത്തായരുടെ അവതാര സ്ഥലമായതിനാൽ ക്ഷേത്രത്തിൽ ആദ്യ ഗോപൂജ ദേവിക്കാണ്. അതിനുശേഷമാണ് മറ്റെല്ലാ പൂജകളും. ദേവിയെ ദർശിച്ചതിനു ശേഷം ഭഗവാനെ ദർശിക്കണം എന്ന തരത്തിലാണ് ഗർഭഗൃഹം നിർമ്മിച്ചിരിക്കുന്നത്. ദേവി പ്രത്യേക സന്നിധിയിൽ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ്. ഈ ക്ഷേത്രത്തിൽ ഭഗവാനെയും ദേവിയെയും ദർശിച്ച് വസ്ത്രം ചാർത്തി അഭിഷേകാരാധനകൾ ചെയ്യുന്നതിലൂടെ മോക്ഷം എന്നുമാത്രമല്ല നടക്കാത്ത ഒരു കാര്യവുമില്ല എന്നതാണ് പ്രബലമായ വിശ്വാസം. ഈ ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് കുംഭകോണം കുംഭേശ്വര ക്ഷേത്രം. ഇവരെ കൂടാതെ സന്താനകൃഷ്ണൻ, 2 ശ്രീനിവാസ സന്നിധികൾ, ശ്രീരാമൻ, ആഞ്ജനേയർ, ദേശികർ, ആണ്ടാൾ, ആഴ്വാറുകൾ എന്നിവരും ഉപപ്രതിഷ്ഠകളായി ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രവൃക്ഷം പുന്നമരം.
ക്ഷേത്രതീർത്ഥം, ഹേമവല്ലി പുഷ്കരണി, കാവേരി നദി, അരിച്ചിലാറ്. ആഗമവിധി പ്രകാരമുള്ള ആറുകാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. പ്രധാന ഉത്സവങ്ങളായ ചിത്രതിരുവിഴ, വസന്തോത്സവം, വൈകുണ്ഠേകാദശി, മകരസംക്രാന്തിക്ക് ഭഗവാനും ദേവിക്കും തിരുക്കല്യാണം, നവരാത്രി, ഉറിയടി ഉത്സവം, ദീപാവലി, പൊങ്കൽ കൂടാതെ മാസിമകത്തിന് മഹാമഹവും രഥോത്സവവും ക്ഷേത്രത്തിൽ ഗംഭീരമായി ആഘോഷിക്കുന്നു. പൂജാ സമയം രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ, വൈകുന്നേരം 4:30 മുതൽ രാത്രി 9:00 വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ കുംഭകോണം ബസ് സ്റ്റാൻഡിൽ നിന്നും 1 കിലോമീറ്റർ, അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കുംഭകോണം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.